ഉദ്ഘാടനത്തിൽ എം സി റോഡിന്റെ അപാകതകളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി കേരള ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ സാറും അതോടൊപ്പം തന്നെ കേരള റോഡിന്റെ ആൾക്കാരും ഉൾപ്പെടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇപ്പോൾ എത്തി കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരും എത്തി ഇപ്പോൾ അതിനുവേണ്ടി എന്നുള്ള ചർച്ച എം സി റോഡിൽ ഇന്ത്യൻ കോൺഗ്രസിന് സമീപം നടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ മെയിൻ ജംഗ്ഷനിൽ പലർക്കും ബൈപ്പാസ് വേണ്ടി വരും. കൊട്ടാരക്കരയാണ് ഈ റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമുള്ള സ്ഥലം. ഓൺലൈനിന്റെ ഒരു കഴിഞ്ഞ ബഡ്ജറ്റ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ മീഡിയ എടുക്കുന്നത്. ഇവിടുത്തെ ബൈപ്പാസിന്റെ പ്രായോഗികത ഓരോ സെക്ടറിലും ഉണ്ട്. കൊട്ടാരക്കരയുടെ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പ്രായോഗികതയൊക്കെ നോക്കാൻ എത്ര കിലോമീറ്റർ വേണ്ടി വരും? ഏകദേശം ഒരു പറഞ്ഞ 2.5 കിലോമീറ്ററോളം ഉണ്ട് ഏകദേശം. പക്ഷെ ഇപ്പൊ അവര് പറയുന്നില്ല ഒരു 3 കിലോമീറ്ററോളം 3 കിലോമീറ്റർ അകത്ത് 4 കിലോമീറ്റർ നോക്കി ഡിസൈനൊക്കെ ആക്കും. ഇപ്പൊ എം സി റോഡിൽ നിന്ന് 1.5 കിലോമീറ്റർ കാണത്തില്ല അത്രയും പോകണമെങ്കിൽ. സ്ഥലം അവരുടെ പ്രാഥമിക കാര്യം നോക്കുന്നില്ല. മേൽപ്പാലത്തിന്റെ ഒരു കാര്യം നടക്കുന്നുണ്ട്. മേൽപ്പാലത്തിന്റെ നടക്കുന്നുണ്ട്, അതിലിപ്പോ ഒരു തടസ്സം പറഞ്ഞിട്ടില്ല. അതിന്റെ കൂടെ തന്നെ ഇത് രണ്ടും കൂടെ കൂടെ വേണമെന്നൊന്നും ഇല്ലായിരിക്കുമല്ലോ. അപ്പൊ അതില്ല, തീരുമാനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അത് തീരുമാനിച്ചിട്ടില്ല, അതങ്ങനെ നടക്കുന്നില്ല. അതിന്റെ സ്കീം, അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനെ അതൊക്കെ ഡിപ്പാർട്ട്മെന്റ് അതുകൂടെ ഉണ്ടോന്നുള്ള മുന്നോട്ട് പൊക്കോണ്ടിരിക്കുക. നമ്മുടെ ഒന്നും സംസാരിച്ചില്ല. അതിന് രണ്ടുപേരും ഇപ്പം അതേ ഉള്ളൂ. പിന്നെ അവിടെ അങ്ങ് ഭയങ്കര കൺജഷൻ ആണ്. നമ്മുടെ ജംഗ്ഷൻ തൊട്ടുള്ള അതവിടെ നിൽക്കുന്നുണ്ട്. ഇതൊരു സ്റ്റഡി നടത്തി മുന്നോട്ട് പോകില്ലോ. മൊത്തത്തിൽ എം സി റോഡ് വലുതാവുന്ന അതുമായി ക്ലബ് ചെയ്തിട്ട് അല്ലിപ്പോ അവർ ചിന്തിക്കുന്നത്. ഇവരിപ്പോ ഈ എം പി വളരെ കാലമായിട്ടുള്ളതാണ്. നല്ല ഗവൺമെന്റ് റേറ്റ് അനുസരിച്ച് നല്ല മാനേജിന് സ്ഥലം എടുത്തില്ലേ? കാരണം മറ്റേ ബുദ്ധിമുട്ടൊന്നും വരാത്തതാണ്. എല്ലാവരും വരുമ്പോ ആ ഒരു പോയിന്റ് അനുകൂല സാധ്യതാ മണ്ഡലത്തില് ഇങ്ങനെ റോഡ് വേണമെന്നുള്ളതാണ് കാര്യം. ഭാഗമായിട്ട് അങ്ങനെ